ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ നമ്മൾ പാഠം പതിനൊന്ന് ഒരു ബാലിക എന്ന പദ്യം പഠിച്ചു അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് മിസ് പറയുന്നത് പിന്നെ ഒരു പാഠം പതിമൂന്നിലെ ഒരു പദ്യവും കൂടി നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ് അപ്പോൾ പദം കണ്ടെത്തി കണ്ടെത്തുക അടിവരയിട്ട പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് അപ്പോൾ ഒന്നാമത്തേത് വള്ളികളുടെ ശാഖകൾ പോലെ നീണ്ട കൈകൾ അവിടെ അടിവരയിട്ടിരിക്കുന്ന പദം വള്ളികളുടെ ശാഖകൾ അതിൻ്റെ സമാന അർത്ഥമായിട്ട് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് വല്ലീ ശാഖകളെന്നാണ് വല്ലീ ശാഖകൾ രണ്ടാമത്തേത് ചുവന്ന റോസാപ്പൂവ് അതാണ് അടിവരയിട്ടിരിക്കുന്ന പദം ചുവന്ന റോസാപ്പൂവ് പോലെയുള്ള കൊച്ചുമുഖം ചുവന്ന റോസാ പൂവെന്നാണ് അടിയിൽ വരച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ചെമ്പനിനീർ പൂവ് എന്നാണ് മൂന്നാമത്തത് സീതയുടെ കരങ്ങൾ പല്ലവം പോലെ മൃദുലമാണ് അവിടെ അടിവരയിട്ടിരിക്കുന്ന പദം കരങ്ങൾ എന്നാണ് അപ്പോൾ പാണി എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തത് നാലാമത്തത് ഓരോ പൂവിലും ഓരോ തളിരിലും ഓടി വിഷമിക്കേണ്ട അവിടെ വിഷമിക്കേണ്ട എന്ന പദത്തിനടിയിലാണ് വരച്ചിരിക്കുന്നത് ഇവിടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് വിഷമിക്കേണ്ട എന്നതിന് പ പദത്തിന് പകരം പറഞ്ഞിരിക്കുന്ന പദം ഓടിക്കുഴങ്ങേണ്ട എന്നാണ് അഞ്ചാമത്തത് തോൾ കവിഞ്ഞഗ്രം കിടക്കുന്ന മനോഹരമായ തലമുടി അവിടെ തലമുടിയാണ് വർണ്ണിച്ചിരിക്കുന്നത് മനോഹരമായ തലമുടിയാണ് അടിയിൽ വരച്ചിരിക്കുന്നത് അതിന് കവിതയിൽ കൊടുത്തിരിക്കുന്നത് വാർകുഴൽ എന്നാണ് അടുത്തത് പാഠഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്ന ബാലികയുടെ സവിശേഷതകൾ എഴുതാനാണ് ബാലികയുടെ സവിശേഷതകളോടെ പറഞ്ഞിരിക്കുന്നത് ആ ബാലിക അഞ്ച് വയസ്സായ ഒരു ബാലികയാണ് അവളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചമ്പകപ്പൂ പോലെ സുന്ദരമാണ് അവളുടെ ഉടൽ റോസാപ്പൂ പോലെ സുന്ദരമാണ് അവളുടെ കൊച്ചുമുഖം നീണ്ട് സുന്ദരമായ കണ്ണുകൾ കായാമ്പു പോലെ മനോഹരമാണ് അവളുടെ ചുരണ്ട തലമുടി കണ്ടാൽ വണ്ടിൻ്റെ കൂട്ടമാണോ എന്ന് തോന്നും കരങ്ങൾ വള്ളിയുടെ ചില്ലകൾ പോലെ തന്നെ കൈപ്പത്തി രണ്ടും തളിര് പോലെ സുന്ദരമാണ് ഇങ്ങനെയാണ് പാടഭാഗത്ത് ബാലികയുടെ സവിശേഷതകൾ വർണ്ണിച്ചിരിക്കുന്നത് അടുത്തത് ചുവന്ന നിറമുള്ള റോസാപ്പൂവാണ് ചുവന്ന റോസാപ്പൂ ഇതുപോലെ നിറം ചേർന്ന് വരുന്ന വാക്കുകൾ എഴുതാനായിട്ട് അപ്പോൾ നമുക്ക് മാതൃകയായിട്ട് മഞ്ഞപ്പാവാട നീലത്താമര ഇങ്ങനെയൊക്കെയാണ് നിറം ചേർത്ത് എഴുതുന്നത് അതുപോലെ നമുക്കൊന്ന് പറഞ്ഞപ്പോൾ തങ്ങള് ആ വെള്ളമുണ്ട് ആ ചുവന്ന ഉടുപ്പ് നീലക്കണ്ണ് നീലത്താമര വെള്ളക്കൊക്ക് മഞ്ഞക്കൊക്ക് കറുത്ത മുടി ഇങ്ങനെ നമുക്ക് നിറം ചേർന്ന പദങ്ങൾ എഴുതാവുന്നതാണ് എല്ലാവരും നന്നായി എഴുതിയും വായിച്ചുമൊക്കെ ഇത് പഠിക്കണം അടുത്തത് നമ്മൾ ഒരു പതിപ്പാടം പതിമൂന്നാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമത്തിലെ സന്ധ്യ എന്നാണ് ആ കവിതയുടെ പേര് ഇത് എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ് വയലാർ രാമവർമ്മയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് അതിമനോഹരമായൊരു സായാഹ്ന വർണ്ണനയാണിത് കേരളത്തിലെ സുന്ദരമായ പ്രകൃതി വയലാർ ഈ വരികളിലൂടെ ഒപ്പിയെടുത്തിരിക്കുന്നു സായാഹ്നത്തിൽ ചുവന്ന പ്രകാശം ഭൂമിയിലെങ്ങും പരക്കും പുഴയിലെ ചുഴികളിൽ ചുവപ്പ് പരക്കുന്നു ഭൂമിയിൽ എല്ലായിടത്തും ചെങ്കതിർ പരക്കുന്നു അതാണ് കവി ഇവിടെ ആവിഷ്കരിക്കുന്നത് സായാഹ്നത്തിൽ കവി കാണുന്ന കുറേ ദൃശ്യങ്ങളാണ് ഈ കവിതയിൽ പറ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരു പ്രാവശ്യം മിസ്സി പാഠം വായിക്കും പദ്യം ചൊല്ലും എല്ലാവരും ശ്രദ്ധയോടുകൂടിയിരിക്കുക നൂറു പാടങ്ങൾക്കു നീർ കൊടുക്കും ആറു മതിച്ചു കുതിച്ചൊഴുകി രണ്ടു കരയ്ക്കും കുലച്ചു നിൽപ്പൂ തണ്ടുകൾ ചാഞ്ഞുലഞ്ഞാറ്റുവഞ്ചി കരിയിലെ കാറ്റിൽ പറന്ന പോലെ കുരുവികൾ മാനത്തലഞ്ഞിടുമ്പോൾ ചെറു ചെറു തോണികൾ ചൂണ്ടലുമായി കരിമീനുകളെ പരതിയിടുമ്പോൾ ചിറകുമുയർത്തി കഴുകനെപ്പോൾ കരകളിൽ ചീന വലകൾ നിൽക്കേ ചുഴികളിൽ ചെഞ്ചായം ഇട്ടുകൊണ്ടാവഴി നടന്നെത്തും തുടുത്ത സന്ധ്യ അപ്പോൾ ഈ കവിതയിൽ എന്താണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ആശയം നൂറു പാടങ്ങൾക്ക് നീർ കൊടുക്കും ആറു മതിച്ചു കൊതിച്ചൊഴുകി എന്ന് പറഞ്ഞാൽ അനേകം കൃഷിയിടങ്ങൾ പാ പാടങ്ങൾ കൃഷിയിടങ്ങൾ അനേകം കൃഷിയിടങ്ങൾക്ക് ജലം നൽകിക്കൊണ്ട് പുഴ മതിച്ചു കുതിച്ചു പാഞ്ഞു മതിച്ച് കുതിച്ച് പാഞ്ഞു രണ്ട് കരയ്ക്കും കുലച്ചു നിൽപ്പു തണ്ടുകൾ ചാഞ്ഞുലഞ്ഞാറ്റുവഞ്ചി ആ എന്താണ് പുഴയുടെ ഇരു കരകളിലും ആറ്റുവഞ്ചി പൂത്തു നിൽക്കുന്നു ആറ്റുവഞ്ചി എന്ന് പറഞ്ഞാൽ ആ ഈ നദിക്കരയിലൊക്കെ നിൽക്കുന്ന ഒരു ചെടി ആണ് ആറ്റുവഞ്ചി എന്ന് പറയുന്നത് പൂത്തുലഞ്ഞ് നിൽക്കുന്നു അവയുടെ താണ എന്താണ് കരിയിലെ കാറ്റിൽ തര തണ്ടുകരക്കും കുലച്ചു നിൽപ്പു തണ്ടുകൾ ചാഞ്ഞുലഞ്ഞ് ആറ്റുവഞ്ചി കരിയിലെ കാറ്റിൽ പറന്ന പോലെ കുരുവികൾ മാനത്തലഞ്ഞിടുമ്പോൾ എന്താണ് ആ അവയുടെ താണ തണ്ടുകൾ ജലത്തിൽ ചാഞ്ഞ് കിടക്കുന്നു ആറ്റക്കുരുവികൾ കരയില പറക്കും പോലെ കാറ്റിൽ പറക്കുന്നു ആ പിന്നെ എന്താണ് ചെറു ചെറു തോണികൾ ചൂണ്ടലുമായി എന്താണ് ചെറിയ ചെറിയ തോണികൾ ചൂണ്ടലും ചൂണ്ടല ചൂണ്ട തോണിയിലിരിക്കുന്ന ചൂണ്ടയിടുന്ന എന്നുള്ള അർത്ഥമാണ് ചൂണ്ടലുമായി കരിമീനിനെ പരതുന്നു എന്താണ് തോണികൾ ചൂണ്ടലുമായി കരിമീനുകളെ പരതിയിടുമ്പോൾ ചിറകുമുയർത്തി കഴുകനെപ്പോൽ കരകളിൽ ചീന വലകൾ നിൽക്കേ ചുഴികളിൽ ചെഞ്ചായമിട്ടുകൊണ്ടാവഴി നടന്നെത്തും തുടുത്ത സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താണ് കരിയില പറക്കും പോലെ കാറ്റിൽ പറ എന്ത് ആറ്റക്കുരുവികൾ കരിയില പറക്കും പോലെ ആ കാറ്റിൽ പറക്കുന്നു ചെറിയ ചെറിയ തോണികൾ ചൂണ്ടലുമായി കരിമീനിനെ പരതുന്നു അതായത് തോണിയിലിരിക്കുന്നവർ കരിമീനിനെ പിടിക്കാൻ ചൂണ്ടയിടുന്നു കരകളിൽ ചീനവലകൾ കഴുകനെ പോലെ എന്താണ് കരകളിൽ ചീനവലകൾ എങ്ങനെ നിൽക്കുന്നു ചിറകുമുയർത്തി പോൽ കരികിൽ കരകളിൽ ചീന വലകൾ നിൽക്കേ എന്താണ് ആ തോ പിന്നെ എന്താണ് കരകളിൽ ചീന വലകൾ പോലെ നിൽക്കുന്നു ചുഴികളിൽ ചെഞ്ചായം ഇട്ടുകൊണ്ടാവഴി ആ തുടുത്ത സന്ധ്യ ആ എന്താണ് കരകളിൽ ചീന വല പോലെ നിൽക്കുന്നു ചുഴികളിൽ ചുവന്ന ചായം തേച്ചു സന്ധ്യയും വന്നു ചേർന്നു സായഹ്നത്തിൽ എന്താണ് ചെഞ്ച് എന്ത് ചുവന്ന ചായം തേച്ചതുപോലെ സന്ധ്യ വന്നു ചേരുന്നു ഇതാണ് കവിതയുടെ ആശയം ഒന്നുകൂടെ വായിക്കാം നൂറു പാടങ്ങൾക്കു നീർ കൊടുക്കും ആറു മതിച്ചു കുതിച്ചൊഴുകി രണ്ട് കരയ്ക്കും കുലച്ചു നിൽപ്പു തണ്ടുകൾ ചാഞ്ഞുലഞ്ഞാറ്റുവഞ്ചി കരിയിലെ കാറ്റിൽ പറന്ന പോലെ കുരുവികൾ മാനത്തലഞ്ഞിടുമ്പോൾ ചെറു തോണികൾ ചൂണ്ടലുമായി കരിമീനുകളെ പരതിയിടുമ്പോൾ ചിറകുമുയർത്തി കഴുകനെപ്പോൾ കരകളിൽ ചീന വലകൾ നിൽക്കെ ചുഴികളിൽ ചെഞ്ചായം ഇട്ടുകൊണ്ടാവഴി നടന്നെത്തും തുടുത്ത സന്ധ്യ ഇത്രയും എല്ലാവരും നന്നായി ഈ കവിത നന്നായി പഠിക്കണം അതുപോലെ അതിൻ്റെ ആശയങ്ങളുമൊക്കെ മനസ്സിലാക്കണം ബായ് അടുത്ത ക്ലാസ്സിൽ കാണാം